ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാലക്കാടൻ ഫാമിലി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള തേങ്ങ ചുട്ട ചമ്മന്തി അമ്മയുടെ ചുട്ടിട്ടുള്ള ഒരു ചമ്മന്തിയാണ് അരിക്കാൻ പോണത്. അപ്പൊ നമ്മൾ എന്താ സ്പെഷ്യൽ എന്ന് പറയുന്നത്, നമുക്ക് രാവിലെ തന്നെ കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കഞ്ഞിയോടൊപ്പം ഒരു അടിപൊളി പെട്ടയ്ക്കാൻ പറ്റിയ ഒരു കിഡിലൻ പാലക്കാടൻ വിഭവം നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കണതാണ്. അമ്മയുടെ സ്പെഷ്യലാണ് ആ ഒരു സംഭവമാണ്. എന്താണ് ഇതിന്റെ പേര്? തേങ്ങ ചുട്ട ചമ്മന്തി എന്നാണ് നമ്മുടെ ഇവിടെ പറയുന്നത്. അപ്പൊ സോ നമ്മൾ ഇന്നത്തെ വീഡിയോന്റെ ഒരു ഇതാ അതാണ്. അപ്പോ നമുക്ക് നേരെ ഇനി വീഡിയോക്ക് കടക്കാം. അതിനു മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, അതില് ഓളിൽ ക്ലിക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട്. അപ്പൊ നമ്മള് അമ്മയുടെ സ്പെഷ്യലാണ്. അപ്പൊ അമ്മയാണ് ഇന്ന് ഫുൾ പണി ഇതിൽ ചെയ്യാൻ പോണത്. നമ്മുടെ സ്പെഷ്യൽ വിഭാഗം ഉണ്ടാക്കാൻ പോണത് അമ്മയാണ്. അപ്പൊ അമ്മ കയ്യിൽ തേങ്ങയൊക്കെ പിടിച്ച നടക്കണത്. ഓക്കെ, അപ്പൊ റെഡി എടുക്കാം. വാ, വരും വരും, റെഡിയാക്കി റെഡി ആക്കി അടിപൊളി കിടിൽ ചമ്മന്തി റെഡി റെഡി. തേങ്ങ അരക്കണത് അമ്മയാണ്. അപ്പൊ കുഞ്ഞുമോൾ ഇന്ന് അച്ഛനെ ഇപ്പൊ വൈഫ് തേങ്ങ ചെറുണ്ടാ തേങ്ങ ചൂടുക ചെയ്യണം. ആ തേങ്ങ ചൂടുക ചെയ്യണം. തേങ്ങ ഇതിന്റെ വിഭവങ്ങൾ പറഞ്ഞാൽ ഫസ്റ്റ് തേങ്ങ എങ്ങനെയടി തേങ്ങ ചൂടുക ഇങ്ങനെയാണ് നമ്മള് ഇത് സംഭവം ചെയ്യാൻ പോകുന്നത്. കുത്തിപ്പൊട്ടിക്കാൻ തേങ്ങ കുത്തിപ്പൊട്ടിക്കാനുള്ള ലെവലാണുണ്ടോ നമ്മുടെ എല്ലാ വീട്ടിലുള്ള പോലെ തന്നെ. നമ്മുടെ മിക്സിയിലൊന്നല്ല കൂടുതൽ തേങ്ങ അരിക്കാറ്, ഇതിൽ തന്നെയാണ് തേങ്ങ അരിക്കാറ്. അപ്പൊ ആദ്യം തേങ്ങ കുത്തിപ്പൊട്ടിക്കണം. ഇന്ന് പൊട്ടോ അപ്പോ നമ്മൾ തേങ്ങ കുത്തിപ്പൊട്ടിച്ചു. കുത്തിപ്പൊട്ടിച്ചതിന് ശേഷം അമ്മ ഓരോ കഷ്ണങ്ങളായിട്ട് അരിയുകയാണ് കേട്ടോ. കേരിഞ്ഞു അച്ചോ അച്ഛ എവിടെ എവിടെ ആ ഇനി മറുണി അടുപ്പില് നമ്മുടെ കനലിലേക്ക് തേങ്ങ ഇടുന്നതാണ്. തേങ്ങ ഇട്ടു കേട്ടോ. ഇവിടെ നന്നായിട്ട് തേങ്ങ ചുടുക. ഫസ്റ്റ് കനലിൽ വെച്ചിട്ട് ചുടണേ, അടുപ്പിലത്തെ കനലിൽ വെച്ചിട്ട് ചുടണം തേങ്ങ നന്നായിട്ട്. എത്ര എത്ര മിനിറ്റ് അമ്മ? ഒരു 10 മിനിറ്റ് ടൈം കിട്ടും. ഇപ്പൊ 10 മിനിറ്റ് നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഒട്ടിച്ചു വിടുകയാണ്. ഒരു 10 മിനിറ്റ് നമുക്ക് തേങ്ങ അതിൽ ചുടുക. അതിന്റെ ഒപ്പം തന്നെ മുളക് അതിലിടണം. മുളകും അതിന്റെ ഒപ്പം ചുട്ടെടുക്കുക. മുളക് അല്ല, മുളകി എല്ലാം കൂടി പുകഞ്ചാവും. അച്ഛനും കൊണ്ട് മണം വരും. ആ ലെവലാവും, സാധാരണ സമയത്തിന്റെ ആ ലെവലാവും. അപ്പൊ നമ്മൾ നേരെ ഇനിയിപ്പോ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. തേങ്ങ ഏകദേശം ചുട്ട് ഇതായിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് കനലിൽ വരുത്തി കുറച്ച് മുളക് മുളകും നമ്മൾ ഇനി ചൂടണം കേട്ടോ. ഓക്കെ എടുത്തു ചുടുക. അപ്പൊ കനലില് നമ്മുടെ ഇത് വെച്ചിട്ട് മുളക് നന്നായിട്ട് വറ്റൽ മുളക് നന്നായി ചുടുകയാണ്. ഇവിടെ ഒരാൾ പിന്നെ ഫുഡായതുകൊണ്ട് ഫുഡിങ് ആയതുകൊണ്ട് നിന്നെ ഓക്കെ. അപ്പൊ നന്നായി ചുട്ടു കേട്ടോ. നമ്മുടെ മുളക് നന്നായിട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും വീട്ടിൽ ഒന്നാമത് ചെയ്യണം. കാരണം നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാൻ ഒരുപാട് എന്താ പറയാ, ഇപ്പൊ ഫുഡ് ഉണ്ടായില്ല ചില എല്ലാവർക്കും ഒരേ കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മുടെ എങ്ങനെ ഒരു കിണ്ണം ചോറ് എങ്ങനെ പോലും കഴിക്കും, അത്രയും ടേസ്റ്റാണ്. ഇപ്പൊ നമ്മൾ ഇതൊക്കെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുവാണേ. തേങ്ങ അടുപ്പിലിരുന്ന് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ മുളക് മുളക് നമ്മൾ അമ്മ അതിൽ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മുളക് ഏകദേശം ചുട്ടു. മുളക് ചുട്ടിട്ട് അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. മുളക് അതിൽ വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ നമ്മള് ഒരു 10 മിനിറ്റ് അല്ലമ്മ, 10 മിനിറ്റ് നമ്മളിപ്പോ ഇതിൽ വീഡിയോന്റെ ലെങ്ത് ഇതാവണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഒരു 10 മിനിറ്റ് നമ്മൾ തേങ്ങ ചുടണം പൊട്ടിച്ചിട്ട്. കൈ വെള്ളണ്ട കേട്ടാ.
ഒരു 10 മിനിറ്റ് നമ്മൾ അതിന് ശേഷമാണ് നമ്മൾ തേങ്ങ എടുക്കുന്നത് ലൈറ്റ് അറിയുന്നില്ല ഓക്കെ അപ്പൊ നമ്മള് ഇപ്പൊ മുളക് ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ ചുട്ട തേങ്ങ നമ്മള് അടുപ്പിന്ന് ചുട്ടതിന് ശേഷം എടുക്കുക ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് ചുട്ട തേങ്ങ എടുത്തു ഒരു സുന്ദരിക്കുട്ടിനെ കാണട്ടെ നിങ്ങൾക്ക് സുന്ദരിക്കുട്ടിനെ ഏത് സുന്ദരിക്കുട്ടി ഇത് സുന്ദരിക്കുട്ടിയാ ഇത് സുന്ദരിക്കുട്ടിയാ സുന്ദരിക്കുട്ടിയാണോ അത് ഇത് സുന്ദരിക്കുട്ടിയാണോ ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ എന്താണ് അപ്പൊ തേങ്ങ ചുട്ട് നമ്മളവിടെ തേങ്ങ ചുട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ ഒപ്പം തന്നെ നമ്മളെ ചുട്ട മുളകും എല്ലാം റെഡിയായി ഇനി അതിൽ കുറച്ച് എന്താ പറഞ്ഞോ അതിൽ കുറച്ച് പൊടിയുപ്പ് നമ്മൾ ഇടണം ഒരു പുളി കുറച്ച് പുളി പൊടിയുപ്പ് കുറച്ച് പുളി ഈ രണ്ട് സംഭവങ്ങളും കൂടി ആഡ് ചെയ്യുക ഓക്കെ അമ്മ ഇഞ്ചി എടുത്തോ അടുത്തത് കുറച്ച് ഇഞ്ചി കേട്ടോ ഇഞ്ചി 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 എടുക്ക ചെറിയ കഷ്ണം നമ്മൾ ഇഞ്ചി എടുത്തു ഇഞ്ചി കഴുകി ഉറക്കെ സംസാരിക്കട്ടാ കേൾക്കില്ല അവർക്ക് ഇഞ്ചി ഇതിന്റെ ഏതൊക്കെ ഐറ്റം എന്തൊക്കെ വേണമെന്നുള്ളത് പറഞ്ഞു കൊടുക്ക് പറയും ആദ്യം ഒരു മൂടി തേങ്ങ അത് നമ്മള് കുത്തി പൊട്ടിച്ചിട്ട് ആ ഏതൊക്കെ ഐറ്റങ്ങൾ പറഞ്ഞാ തേങ്ങ വേണം കപ്പലമുളക് വേണം പിന്നെ പൊടിയുപ്പ് വേണം പുളി പിന്നെ നമ്മൾ ഇഞ്ചി ഈ ഐറ്റം വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ എന്തിന്റെ പേര് തേങ്ങ ചുട്ട തമ്മന്തി അല്ല ചമ്മന്തി ചമ്മന്തി ഇപ്പൊ ഇഞ്ചിയൊക്കെ റെഡിയാക്കി നമ്മുടെ സ്പെഷ്യൽ ആണ് അപ്പൊ അമ്മ ആരെയും കൂടെ തൊടിയിക്കാതെയാണ് വീഡിയോ ചെയ്യുന്ന എല്ലാം അമ്മ തന്നെയാണ് ഒറ്റയ്ക്ക് ചെയ്യണമെന്നുള്ള ഒരൊറ്റ ഇതിലാണ് അമ്മ നമ്മുടെ സ്പെഷ്യൽ അമ്മടെ സ്പെഷ്യൽ ആണ് ഇന്നത്തെ ഓക്കെ അപ്പോ നമ്മള് നേരെ പോവുകയാണ് നമ്മുടെ അമ്മിക്കല്ലിലോട്ട് മിക്സിയിലൊന്നല്ല കറക്റ്റ് അമ്മിക്കല്ലിൽ അരയ്ക്കുമ്പോഴാണ് ഏതൊരു ഫുഡിന്റെയും ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് വരിക എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പൊ സോ ആ അച്ഛനും അവിടെ നിന്ന് അവിടെ നിന്ന് അവിടെ നിന്ന് അപ്പൊ റെഡി അപ്പൊ അമ്മിക്കല്ല് ഇങ്ങനെ എടുത്തു നമ്മളെ നമ്മുടെ സംഭവത്തേക്ക് എടുക്കാൻ പോവാണ് ആദ്യം നമുക്ക് നന്നായി കഴുകണം ഫസ്റ്റ് നന്നായി കഴുകുക കഴുകിയതിന് ശേഷം ഇതാണ് നമ്മുടെ ഐറ്റംസ് മൊത്തം കേട്ടോ ഓക്കെ അപ്പൊ എല്ലാരും കണ്ടു എന്ന് വിചാരിക്കണു അപ്പൊ ആദ്യം നമ്മുടെ തേങ്ങ അവിടെ വെച്ചു തേങ്ങ വെച്ചതിന് ശേഷം നന്നായി എല്ലാം മിക്സ് ആക്കുക എല്ലാം കൂടി വെക്കുക എന്നിട്ട് നന്നായിട്ട് അമ്മിക്കല്ലിൽ അങ്ങോട്ട് ചതുക്കുക നന്നായിട്ട് അങ്ങനെ കുത്താൻ കേട്ടോ അമ്മിക്കല്ല് നമ്മുടെ പണ്ടത്തെ അമ്മിക്കല്ലാണ് ഒരുപാട് വർഷങ്ങൾക്കെല്ലാം അങ്ങനെ ചുട്ട തേങ്ങ നന്നായിട്ട് അങ്ങോട്ട് ഇതായിക്കൊണ്ടിരിക്കുക അതിനുശേഷം നമ്മുടെ മുളക് എല്ലാം ഒപ്പം ചേർത്ത് മുളക് ഇഞ്ചി പിന്നെ പുളിയാ പുളി ഉപ്പ് ഈ മൂന്നും കൂടിയിട്ട് നമ്മുടെ ചതച്ച തേങ്ങയിൽ വെച്ചിട്ട് ഇടിച്ചങ്ങോട്ട് ഒരു ലെവലാക്കണം നന്നായി ചതക്കുക അതെല്ലാവരും വീട്ടിൽ ചെയ്യണം കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമ്മൾ രാവിലെ പണിക്ക് പോകുന്ന അച്ഛനും അമ്മമാരും അവർക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ എന്താ പറയുക ഒരു 11 മണിയാകുമ്പോഴൊക്കെ ഒരു ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ പാടത്തിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അവർക്കത് അറിയായിരിക്കും തോന്നുന്നു അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ പാലക്കാടൻ ഫാമിലിയുടെ വക ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് അരയ്ക്കുക നന്നായിട്ട് അരയ്ക്കണം അമ്മിക്കല്ലിൽ നന്നായിട്ട് നല്ല ടേസ്റ്റ് സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ പല ആൾക്കാർക്കും ഒരു ഫുഡ് കഴിക്കാനുള്ള ഒരു ഇത് വരും നന്നായിട്ട് അരച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അരയ്ക്കുക കേട്ടോ Thank you.
കല്ലില് അരിക്കുമ്പോ കുറച്ച് ടൈം പിടിക്കും. മിക്സിയിൽ അരിക്കുമ്പോ നമുക്ക് പക്ഷെ ഈ ടേസ്റ്റ് കിട്ടില്ല അല്ലേ, മിക്സിയിൽ അരിക്കുമ്പോ ഈ ഒരു ടേസ്റ്റ് നമുക്ക് വരത്തില്ല. അതാണ് നമ്മൾ കല്ലിൽ തന്നെ അരിക്കുമ്പോഴാണ് നമുക്ക് ഒരു ഒരു ടേസ്റ്റ്, തേങ്ങയുടെ തന്നെ ഒരു ടേസ്റ്റ് നമുക്ക് വരുന്നതാണ്. പിന്നെ നമ്മ എന്ത് കറി വെച്ചാലും, മീൻ കറി ആയാലും ശരി, കല്ലിൽ തന്നെ വെച്ചിട്ടാണ്. ഏത് കറി ആയാലും നമ്മള് വീട്ടിൽ കൂടുതൽ മിക്സി യൂസ് ചെയ്യുന്നത് കുറവായിരിക്കും. മിക്സി ഞാനാണ് വൈഫാണ് കൂടുതൽ യൂസ്. അമ്മ നന്നായി, അമ്മ ഏറ്റവും കൂടുതൽ കല്ലിലാണ് സംഭവം. എല്ലാം മിക്കവാറും കറികളൊക്കെ തേങ്ങ അരിക്കണതും എല്ലാം ഇതിലാണ് ചെയ്യാറ്. നന്നായിട്ട് ഏകദേശം അരഞ്ഞു കേട്ടോ, അരഞ്ഞുകൊണ്ടിരിക്കും. നന്നായി അരക്കണം, കാരണം ഒരു പ്രത്യേകതരം മണമൊക്കെ വരും. നമ്മൾ നന്നായിട്ട് അരക്കുമ്പോൾ ഇഞ്ചിയുടെയും പുളിയുടെയും ഒരു പ്രത്യേകതൊക്കെ വരുന്നുണ്ട്. നമുക്ക് അടിപൊളിയുടെ ഫുഡ്, രാവിലെ ഒരു കഞ്ഞി, കഞ്ഞീൻ്റെ ഒപ്പം തൊട്ടുകൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി സംഭവം, പറഞ്ഞൊരു അടിപൊളി. എല്ലാവരും വീട്ടിൽ മാക്സിമം ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ പാലക്കാടൻ ഫാമിലിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് അറിയാം. അപ്പോൾ എല്ലാ ആൾക്കാരും, എല്ലാ ആൾക്കാരും ഇത് കാണുന്ന എല്ലാ ആൾക്കാരും മാക്സിമം വീട്ടിൽ ഒരു തവണയാണ് ഒരു തവണ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ നമ്മുടെ സ്പെഷ്യലാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം നന്നായിട്ട് അരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ഇവിടെ നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കുന്ന ടൈമിൽ അമ്മ ഇവിടെ അടുക്കളയിൽ ചിക്കൻ വെക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ പെങ്ങള് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ്. പെങ്ങൾ ഇത് അവിടെ നമ്മുടെ അച്ചുവിനെ ഉറക്കുകയാണ്. അത് ഞാൻ കാണിച്ചു തരാം. അച്ചുവിനെ ഉറക്കുകയാണ് രണ്ടാളും കൂടിയിട്ട്. അച്ഛനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അച്ഛൻ്റെ അടുക്കളയിൽ, അച്ഛൻ കടയിൽ തന്നെയാണ്. അതാണ് നമ്മൾ ഈ ടൈമിൽ ഇന്ന് ഇവിടെ പരിപാടി അതൊക്കെയാണ്. അപ്പോൾ നമ്മളെ നമ്മുടെ സ്പെഷ്യൽ നിന്ന് നമ്മുടെ വീഡിയോ ഹൈലൈറ്റ് നമ്മുടെ അമ്മയുടെ ചമ്മന്തിയാണല്ലോ. അപ്പോൾ നമ്മളൊന്ന് കൂടുതൽ അവരനൊന്നും ഫോക്കസ് ചെയ്ത് കാണിക്കുന്നില്ല. നേരെ നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന ചമ്മന്തി അതിൻ്റെ ലെവലത്തേക്ക് എത്തിക്കി. അപ്പോൾ നമ്മുടെ ഏകദേശമൊക്കെ നമ്മുടെ എല്ലാം റെഡിയായി. നമ്മുടെ ചമ്മന്തി എല്ലാം എന്തൊരു ചുട്ട ചമ്മന്തി, തേങ്ങ ചുട്ട ചമ്മന്തി. അപ്പോൾ അത് റെഡിയാക്കി അമ്മ റെഡി, അമ്മ പ്ലേറ്റ് എടുത്ത് റെഡി, എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. എല്ലാ ആൾക്കാരും എന്നോട് പറയണം, വീട്ടിൽ ഷുവറായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. അടിപൊളി, ഇത്തിരി തേങ്ങ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിടിലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വേറെ രാവിലെ ഒരു ഫുഡിൻ്റെയും ഇത്തിരി എന്താ പറയുക, വെള്ളച്ചോറും അടക്കം, വെള്ളച്ചോറിനൊപ്പം അടക്കം സംഭവം കിടുക്കനാകും. കീ നമ്മളിപ്പോൾ പ്ലേറ്റിലേക്ക് ആക്കി, പ്ലേറ്റിലേക്ക് ആദ്യം നന്നായിരുന്നു കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ആക്കുക. നന്നായി കഴുകണം കേട്ടോ. ഓക്കെ ഓക്കെ, നമ്മുടെ ചമ്മന്തി ഏകദേശം എടുത്തു. നമ്മൾ ചമ്മന്തി ടേസ്റ്റ് ചെയ്യാൻ പോണത് ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോണത് നമ്മുടെ ഇതിൽ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം ലാസ്റ്റ്. ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക. അതിൻ്റെ ഫൈനൽ സ്റ്റേജിക്ക് എത്തി ലാസ്റ്റ്. ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കൂടിയിട്ട് നമ്മൾ ഒഴിക്കുകയാണ്. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അടിപൊളിയായിട്ട് മിക്സ് ചെയ്യുക. കുഞ്ഞുങ്ങൾ കാണിക്ക്, നന്നായി മിക്സ് ചെയ്തു കേട്ടോ. ഓക്കെ, നന്നായി മിക്സ് ചെയ്തിട്ട് നല്ല ഇളം കഞ്ഞി, എന്താണ് രാവിലത്തെ ചൂട് കഞ്ഞി. എല്ലാ ആൾക്കാരും വീട്ടിൽ രാവിലത്തെ നല്ല ചൂട് കഞ്ഞീൻ്റെ ഒപ്പം ട്രൈ ചെയ്യേണ്ട ഒരു കിടിലൻ 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 ഐറ്റമാണ് ഈ നമ്മുടെ എന്താ തേങ്ങ ചുട്ട ചമ്മന്തി. ഈ സാധനം പുളി എന്ന് പറഞ്ഞാൽ പുളിയാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്യാണ്, കുഞ്ഞുമോളാണ് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യണം. എങ്ങനെ നോക്കണ ഉണ്ണി ആദ്യം ടേസ്റ്റ് ചെയ്ത കുഞ്ഞുമാണ്. എരിവുണ്ടാ? എരിവുണ്ട്. അടിപൊളി, ഒരു നല്ല ടേസ്റ്റ് ആണ്. അത് നമ്മൾ മുന്നേ കഴിച്ചിട്ടുണ്ട്, എന്നാലും നമ്മളൊരു ഓഫീസ്. ഓക്കെ, കാരണം എന്താണ് നമ്മൾ മുന്നേ ഉണ്ടാക്കിയ ഞങ്ങളൊക്കെ ഓൾറെഡി കഴിച്ചിട്ടാണ്. അപ്പൊ നിങ്ങളുടെ മുന്നിൽ ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കിയതാണ്. പിന്നെ എല്ലാ ആൾക്കാരും വീട്ടിൽ അത് ട്രൈ ചെയ്യുക. ഇങ്ങനത്തെ ഒരു കിടിലൻ കിടിലൻ ഐറ്റം അമ്മയുടെ സ്പെഷ്യൽ ഇന്നത്തെ നമ്മുടെ പാലക്കാടൻ ഫാമിലിക്ക് ഇന്നത്തെ വീഡിയോൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ നമ്മുടെ അമ്മയുടെ ചമ്മന്തിയാണ്. അപ്പോൾ നല്ല വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യല്ലേ, അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുമല്ലോ, അതിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അമ്മ ഒരു ലാസ്റ്റ് ഇത് പറയും, എല്ലാവരും ട്രൈ ചെയ്യണം, ട്രൈ ചെയ്ത് പറയും കേക്കട്ടെ. ഓക്കെ, അപ്പോ നമ്മള് പാലക്കാട് ഫാമിലി സ്നേഹിക്കുന്ന എല്ലാ ആൾക്കാർക്കും അപ്പോ അത് ട്രൈ ചെയ്യാം. അപ്പോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഒരു ബിഗ് താങ്ക് യു.
അപ്പൊ അടുത്ത വീഡിയോ നമ്മൾ ഉടൻ വരുന്നവരെ ബൈ.